നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതോടെ കേരളത്തിലെ കുറേയധികം ആളുകൾ കൂടെ നമ്മുടെ ഈ ഒരു ചാനൽ വെറുക്കാനായിട്ടുള്ള ചാൻസുകളുണ്ട്. കാരണം നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് മറുനാടൻ മലയാളി എന്നുള്ള ചാനലിനെ കുറിച്ചിട്ടാണ്. കേരളത്തിലെ ഒരു ബഹുഭൂരിപക്ഷം മധ്യവയസ്കര്, ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന മധ്യവയസ്കര് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ഓൺലൈൻ യൂട്യൂബ് ന്യൂസ് പ്ലാറ്റ്ഫോമാണ് മറുനാടൻ മലയാളി. അതിലെ ഷജൻസ് കറിയ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തനമുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾ കാണുന്നത് പോലെയല്ല ഞാനൊക്കെ കാണുന്നത്, ഞങ്ങളുടെയൊക്കെ ഒരു സൂപ്പർ സീനിയറാണ്. അദ്ദേഹം മാധ്യമപ്രവർത്തനമൊക്കെ പഠിച്ച് പ്രസ് അക്കാഡമി പോലെയുള്ള ഒരു മികച്ച സ്ഥാപനത്തിൽ നിന്നിട്ട് റാങ്കോടെ പാസ്സായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മാധ്യമ സ്ഥാപനത്തെ നമ്മൾ ആ രീതിയിലല്ല നോക്കി കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ കുറേ നാളുകളായിട്ട് മറുനാടൻ മലയാളി എന്ന ചാനലിലെ വീഡിയോസ് ശ്രദ്ധിക്കാനിടയായി. അദ്ദേഹത്തെ പോലെ ജേർണലിസത്തിൽ നമുക്ക് റാങ്ക് ഒന്നുമില്ലെങ്കിലും ഞാനും അദ്ദേഹവും ഒക്കെ പഠിച്ച പുസ്തകത്തിനകത്ത് ജേർണലിസം എത്തിക്സ് ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അതിനകത്ത് കോമൺ ആയിട്ട് സ്ഥിരമായിട്ട് നമ്മളെക്കൊണ്ട് മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട ചില എത്തിക്സിനെ കുറിച്ചിട്ട് പറയാറുണ്ട്. ഒന്നാമതായിട്ട് ക്രെഡിബിൾ ആയിട്ടുള്ള സോഴ്സസ് വേണം നമുക്ക്. നമുക്ക് എവിടെ നിന്നാണോ വാർത്തകൾ കിട്ടുന്നത് അത് ജെന്യുവിൻ ആവണം. ആ സോഴ്സുകൾ വളരെ ജെന്യുവിൻ ആയിരിക്കണം. നമ്മൾ കണ്ടെടുത്തു എന്നൊക്കെ വാർത്തകൾ കേട്ടിട്ട് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ റിപ്പോർട്ട് ചെയ്യരുത്, അതിന് ഒരു എടുത്തുചാട്ടം വരരുത്. നമ്മൾ കറക്റ്റ് അന്വേഷിക്കണം. അതുപോലെ തന്നെ വെരിഫിക്കേഷൻ ഉണ്ടാവണം. നമുക്ക് കിട്ടിയ വാർത്തകൾ നമുക്ക് കിട്ടിയ അതേ രീതിയിൽ തന്നെയാണോ അവിടെ നടന്നിരിക്കുന്നത് എന്നീ ചോദ്യങ്ങൾ നമ്മൾക്ക് കിട്ടിയ സോഴ്സിനോട് ചോദിച്ച് അത് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ നമ്മൾ ബയാസ്ഡ് ആവരുത്. നമ്മൾ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു കാര്യത്തിനകത്ത് എന്താണോ നമ്മൾ പറയുന്നത് അതിൽ രണ്ട് പക്ഷങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്നിട്ട് നമ്മൾ ന്യൂസുകൾ റിപ്പോർട്ട് ചെയ്യരുത്. ഈ മൂന്ന് കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നമ്മളൊരു ക്വാളിറ്റി ജേർണലിസം അല്ലെങ്കിൽ ക്വാളിറ്റി ജേർണലിസ്റ്റിന് വേണ്ട കഴിവുകൾ എന്ന് നമ്മൾ പറയുന്നത്. അതൊരു ഏഴ് കാര്യങ്ങളുണ്ട്, അതിൽ മൂന്ന് മാത്രമേ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളൂ. ഈ ഒരു മൂന്ന് കാര്യം എന്ന് പറയുന്നത് വളരെ മിനിമമാണ്. ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മകളുടെ മുറിയിലെത്തിയ 19-കാരനെ പിതാവ് കുത്തിക്കൊന്ന ഒരു വാർത്ത നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഈ തരത്തിലുള്ള വാർത്തകൾ വരുന്ന സമയത്ത് മലയാളി, പ്രബുദ്ധ മലയാളി എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ മുൻപൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്ന വാർത്തകൾ ഒരു അറ്റവും മൂലയും ഒക്കെ വെച്ചിട്ട് നമ്മുടെ മാധ്യമങ്ങൾ അങ്ങ് ടെലികാസ്റ്റ് ചെയ്യും. അപ്പോൾ അവർ ജസ്റ്റ് റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഈ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ താഴെ കുറേയധികം ആളുകൾ തത്സമയ സംപ്രേഷണം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള തരത്തിലേക്കുള്ള കമൻറ്റുകൾ കാര്യങ്ങളൊക്കെ ഇടും. അപ്പോൾ ഈ തരത്തിലുള്ള കമൻറ്റുകൾക്കകത്ത് അവർ രണ്ട് പക്ഷം പിടിക്കും. അച്ഛൻ നല്ലവനാണ്, അല്ലെങ്കിൽ മകള് ശരിയല്ല, വന്നവനെ കൊല്ലണ്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില പക്ഷം പിടിക്കലുകളും അവിടെ വാക്വാദങ്ങളും നടക്കും. അപ്പോൾ ഇത് ശരിക്കും ഒരു ആളുകളുടെ അല്ലെങ്കിൽ തീരെ നിലവാരമില്ലാത്ത ആളുകളുടെ ഒരു സ്വഭാവമാണ് എന്നുള്ളത് മാധ്യമങ്ങൾക്കറിയാം. അപ്പോൾ ഒരു മാധ്യമ സ്ഥാപനം ഈ തരത്തില് പക്ഷം പിടിക്കാനായിട്ട് പാടില്ല. ഈ അർദ്ധരാത്രിയിൽ എന്തിന് ആ ചെറുപ്പക്കാരൻ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ കയറി എന്നത് തന്നെയാവണം ചർച്ചയാവേണ്ടത്. 16 വയസ്സുള്ള തന്റെ മകളുടെ മുറിയിൽ രാത്രിയിൽ ഒരാളെ കാണുമ്പോൾ ആ പിതാവ് കോപാകുലനായി കുത്തിക്കൊന്നാൽ അല്ലെങ്കിൽ കത്തിയെടുത്താൽ നമുക്ക് എങ്ങനെ കുറ്റം പറയാൻ സാധിക്കും എന്ന ചോദ്യവും അഡ്രസ് ചെയ്യണം. നമുക്ക് ചില പക്ഷങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാവും, നമുക്ക് ചില രാഷ്ട്രീയ ചായ്വുകൾ ഉണ്ടാവും, നമുക്ക് ചില മതത്തോടുള്ള കൂറുകൾ ഉണ്ടാവും, നമ്മളുടെയൊക്കെ ചില മൊറാലിറ്റികൾ ഉണ്ടാവും, ധർമ്മങ്ങൾ ഉണ്ടാവും, മൂല്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മൾ ഒരിക്കലും റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ബയാസ്ഡ് ആവരുത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും എനിക്കറിയില്ല, ഇത് പ്രണയമാണോ, ഇത് ജീവിതമാണോ, എങ്ങനെ നമുക്ക് കുറ്റം പറയാൻ കഴിയും ആ പെൺകുട്ടിയുടെ പിതാവിന്? എനിക്ക് കുറ്റം പറയാൻ കഴിയില്ല, കാരണം പെൺകുട്ടികളെ വളർത്തുന്ന മാതാപിതാക്കൾക്ക് ഒരുപാട് ആശങ്കകളുണ്ട്, കാലം ഒരുപാട് മോശമാണ്. ഒന്നാമതായിട്ടുള്ള കാര്യം, അവിടെ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും രാത്രിയിൽ വരുന്നു. അങ്ങനെ ആൺകുട്ടിയെ അച്ഛൻ കൊലപ്പെടുത്തുന്ന സാഹചര്യത്തിൽ നമ്മൾക്ക് ഒരു ജേർണലിസ്റ്റിന് അതൊരു കൊലപാതകമാണ്. അവിടെ അസമയമോ പെൺകുട്ടിയോ ഒന്നുമല്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് പിന്നീട് സോഴ്സുകളിൽ നിന്നിട്ട് ചോദിച്ചിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് കുട്ടി മൈനറാണോ എന്നുള്ളതാണ്. അല്ലാതെ അച്ഛൻ കൊലപാതകം നടത്തിയതിനെ നമുക്ക് കുറ്റം പറയാൻ പാടില്ല എന്നുള്ള വർത്തമാനം അവിടെ ഇരുന്ന് പറയാൻ പാടില്ല. അതെങ്ങനെ നമുക്ക് പറയാനായിട്ട് സാധിക്കും? അതുപോലെ തന്നെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗമുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു ഗുണദോഷികൾ. കുട്ടികൾക്കെല്ലാം ഇൻ്റർനെറ്റാണ്, ഓൺലൈനാണ്, അതുകൊണ്ടാണ് ഇതുപോലെ വരുന്നതെന്നുള്ളതാണ്. മിനിമം വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയുമോ? കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണ് മൈനറായിട്ടുള്ള ഒരു കുട്ടിയുടെ മുറിയിൽ അദ്ദേഹം നിങ്ങൾ ആരോപിക്കുന്ന തരത്തിലേക്കുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ നിലവാരമില്ലാത്ത കാഴ്ചക്കാർ ആരോപിക്കുന്ന തരത്തിലേക്കുള്ള ഒരു കാര്യത്തിനാണ് അദ്ദേഹം വന്നതെന്നുണ്ടെങ്കിൽ മിനിമം ലൈംഗിക വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണ് ആ ഒരു കുട്ടി ആ ഒരു യുവാവിനെ അവിടേക്ക് വിളിച്ചത്. ആ ഒരു യുവാവിന് മിനിമം ലൈംഗിക വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണ് ആ ഒരു സമയത്ത് അവിടെ പോയത്. അതുപോലെ തന്നെ ആ ഒരു കുട്ടി അല്ലെങ്കിൽ ആ ഒരു വീട്ടിൽ ആ ഒരു പെൺകുട്ടിക്ക് ആ ഒരു അറിവില്ലായ്മയുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ മാതാപിതാക്കളും ഈ കൊലപാതകം നടത്തിയ അച്ഛൻ, ഇപ്പോൾ നിങ്ങൾ ഗ്ലോറിഫൈ ചെയ്യുന്ന ആ ഒരു അച്ഛനടക്കമുള്ള ആളുകൾ അതിന് ഉത്തരവാദികളാണ്. നമ്മുടെ ഇവിടെയുള്ള ആളുകളുടെ സദാചാര ബോധത്തിൽ നിന്നിട്ട് ഒരിക്കലും കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു കാര്യം കൊടുക്കില്ല. അവർ മൈനറാണോ
അല്ലെങ്കിൽ ഏത് പ്രായത്തിൽ കൺസെൻറ് കൊടുക്കാം, ഏത് പ്രായത്തിൽ സെക്സ് ലീഗലായിട്ട് നിങ്ങൾക്ക് അതിനുള്ള ആനുകൂല്യങ്ങൾ കിട്ടും, അല്ലെങ്കിൽ ഏത് പ്രായത്തിലായിരിക്കും കുറ്റകരമല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ഇണയുമായിട്ട് ഒത്തുപോകാൻ വേണ്ടി പറ്റുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള മിനിമം ബോധമില്ലാത്ത കുട്ടികളെയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അത് ഇൻ്റർനെറ്റിൻ്റെയും ഓൺലൈനിൻ്റെയും കാര്യമൊന്നുമല്ല, പേരൻറ്റിങ്ങിൻ്റെ പ്രശ്നമാണ്, ഇവിടെയുള്ള വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് ഈ തരത്തിലുള്ള ഒരു നിരീക്ഷണം വേണമെങ്കിൽ അവിടെ നടത്താം. അവിടെ അച്ഛനാണ് ശരി എന്നൊന്നും പറയാനായിട്ട് ഒരു മാധ്യമ സ്ഥാപനത്തിൽ എത്ര പ്രായമുള്ള ഒരു മാധ്യമ പ്രവർത്തനമാണെങ്കിലും അദ്ദേഹം ആ ഒരു റൈറ്റ് നിങ്ങൾക്കില്ല. അത് കോടതിയുണ്ട്, ജഡ്ജിയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിവിടെ പ്രൊമോട്ട് ചെയ്യുന്നത് ഒരു ദുരഭിമാന കൊലയാണ്. ഒരു പെൺകുട്ടിക്കും ആൺകുട്ടിക്കും ഒരു പ്രത്യേക പ്രായം കഴിയുമ്പോഴത്തേന് അവരുടേതായിട്ടുള്ള ശാരീരികമായിട്ടുള്ള വളർച്ചയുടെ പ്രായം കഴിയുമ്പോൾ ഹോർമോണലായിട്ടുള്ള ആക്ടിവിറ്റികൾ ഉണ്ടാവും, അവർക്കും വിഹാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഉണ്ടാവും. അതിനെ തടയിടാനായിട്ട് പണ്ടൊക്കെ ഈ മതം തലക്ക് പിടിച്ചിട്ടുള്ള ആളുകൾ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ നടത്തുമായിരുന്നു. പെൺകുട്ടികളുടെ ലൈംഗിക അവയവങ്ങളെ തുന്നി ചേർത്ത് വയ്ക്കുന്ന സാഹചര്യം പോലും ആഫ്രിക്കയിലെ ചില രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ അതിൽ നിന്ന് തെല്ലും വ്യത്യസ്തമൊന്നുമല്ല. നമ്മുടെ നാട്ടിലെ കുട്ടികൾ ആ ഒരു സമയത്ത് അവർ തുന്നിക്കെട്ടി വയ്ക്കുന്നത് ഇവിടെ തുന്നിക്കെട്ടാനായിട്ടുള്ള സാഹചര്യം നിയമം അനുവദിക്കത്തില്ലാത്തതുകൊണ്ട് കുട്ടികളെ അങ്ങ് കൊല്ലുക. കൂടുതൽ ആളുകളും അത് തന്നെയാണ് പറഞ്ഞത്, ആൺകുട്ടിയെ കൊന്നത് നന്നായി, പെൺകുട്ടിയെ കൂടെ കൊല്ലത്തില്ലായിരുന്നു, അന്തസ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ എത്രത്തോളം ചിന്താഗതിയുള്ള ആളുകൾക്കിടയിലാണ് മാധ്യമ പ്രവർത്തനം നടത്തുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള മിനിമം ബോധം നിങ്ങൾക്കുണ്ടാവണം. നിങ്ങളുടെ ആ ഒരു വീഡിയോ എല്ലാ ആളുകൾക്കും രസിച്ചു. ആ പെൺകുട്ടിയെ, ആ ഒരു പെൺകുട്ടി നിങ്ങൾ പറയുന്ന രീതിയിൽ മൈനർ മൈനർ എന്ന് പറയുന്ന സമയത്ത് തന്നെ അവിടെ ഈ മൈനറായിട്ടുള്ള പെൺകുട്ടിയുടെ മുറിയിലെത്തുന്നതിനോ സംസാരിക്കുന്നതിനോ ഒരു വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. അവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ആരോപിക്കുന്നത്, നിങ്ങൾ തെളിവില്ലാതെ, നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനും ഇല്ലാതെ, ഒരു മെഡിക്കലായിട്ടുള്ള ഒന്നുമില്ലാതെ നിങ്ങൾ ആരോപിക്കുന്നത് മൈനറായിട്ടുള്ള കുട്ടിയുടെ മുറിയിലെത്തിക്കഴിഞ്ഞാൽ കൊന്നു കളയണം, അല്ലെങ്കിൽ അത് വലിയൊരു തെറ്റാണ് എന്നുള്ളതാണ്. അവിടെ നിങ്ങൾ മറന്നു പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു പെൺകുട്ടിയുടെ അച്ഛനാണെങ്കിലും ഒരു പെൺകുട്ടിയുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഒരാളെ കൊലപ്പെടുത്തുന്നത് ആ ഒരു പെൺകുട്ടിക്ക് എത്രത്തോളം ട്രോമ സമ്മാനിക്കുമെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ആ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയുമൊക്കെ നമ്മുടെ ഇവിടെയുള്ള ഒരു കൗമാര സമൂഹത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സാണ്. പകല് ഒരിടത്ത് നിന്ന് വർത്തമാനം പറയാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഫോൺ വിളിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഈ ഒരു സമയത്തൊക്കെ അവർക്ക് പ്രണയമുണ്ടാകുമെന്ന് പറയുന്നത് നമുക്ക് തടഞ്ഞു നിർത്താനോ അല്ലെങ്കിൽ നിയമം മൂലം നിരോധിക്കാനോ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല. അത് നിങ്ങളുടെ സദാചാര പ്രസംഗത്തിൽ നിങ്ങൾക്ക് നിരോധിക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് മാനുഷികമായിട്ടുള്ള വിചാരങ്ങളെ നമുക്ക് പൂട്ടിവെക്കാനായിട്ട് സാധിക്കുക? അവർക്ക് പറഞ്ഞു കൊടുക്കുക, പക്വത ഉണ്ടാവട്ടെ കുട്ടികൾക്ക്. അതിന് പേരൻറ്റിങ്ങിനെയും ടീച്ചിങ്ങിനെയൊക്കെയാണ് നമ്മൾ ബ്ലെയിം ചെയ്യേണ്ടത്, അല്ലാതെ നിങ്ങൾ ബയാസ്ഡ് ആയിട്ട് നിന്നിട്ട് അച്ഛൻ രക്ഷപ്പെട്ടു വരും. ഒരു പിതാവ് പ്രവാസിയായിരുന്നു, അവിടെ നിന്ന് മക്കളെ സംരക്ഷിക്കുന്ന വേണ്ടി നാട്ടിൽ വന്നു. ആ പിതാവ് കൊലയാളിയാവും. പിതാവ് പറഞ്ഞത് ഞാൻ കള്ളനാണെന്ന് കരുതി കുത്തിയെന്നാണ്. സ്വാഭാവികമായി രക്ഷപ്പെടാൻ പറഞ്ഞത് അങ്ങനെ പറയാം. അല്ല, ഇത് അറിഞ്ഞു കുത്തി എന്ന് നമുക്ക് തെളിയിക്കാൻ പ്രയാസമാണ്. നമ്മുടെ വീട്ടിൽ ആരെ ആ സമയത്ത് കയറിയാലും കള്ളനാണെന്ന് കരുതി സ്വയരക്ഷാർത്ഥം കൊല്ലാൻ നമുക്ക് അവകാശപ്പെട്ടത് എന്നാണ് നിയമം പറയുന്നത്. അതുകൊണ്ട് മറ്റാരൊക്കെ തെളിവ് കൊടുത്താലും എന്തെല്ലാം പോലീസ് പറഞ്ഞാലും ഈ പിതാവ് പറയുകയാണ് എന്റെ വീട്ടിൽ ഒരാളെ കണ്ടു എന്റെ മകളെ കൊല്ലുന്നതിന് വേണ്ടി നുഴഞ്ഞു കയറിയ കള്ളനാണെന്ന് കരുതി ഞാൻ കത്തിയെടുത്ത് കുത്തി എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. നിയമപരമായി രക്ഷപ്പെടാൻ കഴിയും. ഇവിടെ എന്താണ് നമ്മുടെ തലമുറയ്ക്ക് പറ്റിയിരിക്കുന്നത് നോക്കണം. ബയാസ്ഡ് ആയിട്ട് നിന്നിട്ട് കഥ പറയുക എന്ന് പറയുന്നത് ശരിക്കും ഒട്ടും യോജിച്ച കാര്യമല്ല. അപ്പോൾ എനിക്കറിയില്ല ഇതുപോലെയുള്ള വാർത്തകൾക്കിടയിൽ നിന്നിട്ടൊക്കെ നമ്മൾ എങ്ങനെ രക്ഷപ്പെടുമെന്നുള്ളത്. ഒരു വലിയ കൂട്ടം കൗമാരപ്രായത്തിലുള്ള കുട്ടികൾക്കെതിരെ നടത്തിയ ഒരു അജണ്ടയുടെ ഭാഗമാണ് നിങ്ങളുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങളുടെ വീഡിയോ കാണുന്ന ഓരോ മാതാപിതാക്കളും കുട്ടികളുടെ ഫോണിൽ പേടിക്കും, കുട്ടികളാണും പെണ്ണും മിണ്ടുന്നത് പേടിക്കും, രാത്രിയിൽ അവരെ പുറത്ത് കണ്ടാൽ പേടിക്കും, ഇങ്ങനെ ഭയം നിറച്ചിട്ട് സെല്ല് ചെയ്യുന്ന ഒരു രീതി ലോകത്തിലെ എല്ലാ തരികിട അല്ലെങ്കിൽ മൂന്നാം കിട മാധ്യമങ്ങൾക്കുമുള്ള ഒരു രീതിയാണ്. ആ ഒരു രീതിയിലേക്ക് പ്രസ് അക്കാഡമിയിൽ നിന്നിട്ട് റാങ്കോടെ പാസ്സായിട്ടുള്ള ഒരു വ്യക്തി ഇറങ്ങി വരരുതെന്നുള്ളത് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നല്ല വിദ്യാഭ്യാസമുള്ള തുച്ഛ ശമ്പളത്തോടെ ഇതുപോലുള്ള മാധ്യമ സ്ഥാപനങ്ങളിൽ പെട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഒരു ഗ്രോത്തും ഈ തരത്തിലുള്ള ഒരു റിപ്പോർട്ടിങ്ങിൽ നിന്നിട്ടോ ഈ തരത്തിലുള്ള ഒരു ചാനൽ സംസ്കാരത്തിൽ നിന്നിട്ടോ നിങ്ങൾക്കുണ്ടാവില്ല. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഐഡൻറ്റിറ്റിനെ കുറിച്ചിട്ട് ചിന്തിക്കണം. നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്, നമുക്ക് സ്വന്തമായിട്ടൊരു പൊളിറ്റിക്സ് ഉണ്ടാവണം, നമ്മളേതായിട്ടുള്ളൊരു ജെനുവിനായിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ടാവണം ഏതൊരു ജോലിയോടും. ആ ഒരു ജോലി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും വളർച്ച ഉണ്ടാവത്തുള്ളൂ. നിങ്ങൾ ഈ സമൂഹത്തിൽ വെറുതെ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ, ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് ഇങ്ങനെ കൈ നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇവിടെയുള്ള പല മാധ്യമ സ്ഥാപനങ്ങളിലെയും ട്രെയിനികൾ കിട്ടുന്ന ശമ്പളം കിട്ടും. ഒരിക്കലും നിങ്ങൾക്ക് ഇതൊരു എക്സ്പീരിയൻസ് അല്ല. നിങ്ങൾ അത്യാവശ്യം പുറത്തുള്ള ഏതെങ്കിലും ന്യൂസ് ചാനലുകളോ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഉള്ള ന്യൂസ് ചാനലുകളൊന്ന് ഫിൽട്ടർ ചെയ്യാനെങ്കിലും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ എക്സ്പീരിയൻസ് ഉണ്ടാവും. ഈ ഒരു വീഡിയോ നിങ്ങളെ പ്രകോപിതരാക്കിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ആരെയും തൃപ്തിപ്പെടുത്തി മുന്നോട്ടേക്ക് പോകുക എന്ന് പറയുന്നത് ഇതുപോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് ജെനുവിനായിട്ട് സംസാരിക്കുന്ന ആർക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാലും അങ്ങനെ എല്ലാ ആൾക്കാരെയും പ്രീതിപ്പെടുത്തുന്ന കാര്യത്തിൽ ഞാൻ വൻ ഫെയിലിയറാണ്. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഏറ്റെടുക്കാനും ഞാൻ റെഡിയാണ്. ഈ ഒരു വീഡിയോ ഉണ്ട്, എല്ലാവർക്കും നന്ദി.